എല്ലാ കൂട്ടുകാർക്കും സെയിലേഴ്സ് ലൈഫ് എച്ച്സിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചങ്ങായിമാരെ, അപ്പോൾ 250 മീറ്റർ നീളമുള്ള ഒരു ഷിപ്പ്, അത് അതിനെ ഓടിക്കുന്ന ഒരു എഞ്ചിൻ ഉണ്ടാവുമല്ലോ, അത് എന്തുമാത്രം വലുപ്പമുള്ളതാന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇത്രയും ഇത്ര എന്തുമാത്രം പവർ അതിൽ നിന്ന് ഉണ്ടാകും ആ എഞ്ചിൻ കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ എഞ്ചിൻ റൂമിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, എഞ്ചിൻ റൂം എൻട്രൻസ് എത്തിയിരിക്കുകയാണ്. കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ടാവും. ഓക്കെ, എന്റെ പി പി എല്ലാം കറക്റ്റ് ആണ്. ഇത് മെയിൻ എഞ്ചിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂ ആണ്. 6 യൂണിറ്റ് നിങ്ങൾക്കതിൽ കാണാൻ സാധിക്കും. ഒരു 4 ഫ്ലോറായിട്ടാണ് ഇത് എഞ്ചിൻ ഇരിക്കുന്നത്. അത് ഓരോരോ ഫ്ലോറിൽ ഓരോരോ ഫ്ലോർ നമുക്ക് ഒന്ന് റൗണ്ട് അടിക്കാം. ഓക്കെ ഓക്കെ, എക്സോസ് വാൽവ് ഏരിയ ആണിത്. അതിൻ്റെ താഴെ സിലിണ്ടർ ഹെഡ് വരും. പിന്നെ ഈ 3 ചെറിയ പൈപ്പ് കാണുന്നുണ്ടല്ലോ സിൽവർ കളറിൽ, അത് ഫ്യൂല് നമുക്ക് ഇഞ്ചക്ടറിലേക്ക് കൊടുക്കുന്ന ലൈനാണ്. പിന്നെ ഈ വലുതായിട്ട് കാണുന്ന ലൈൻ ഉണ്ടല്ലോ, അത് സിൽവർ കളറിലുള്ള, അത് എക്സോസ്റ്റ് വാൽവിൻ്റെ ആക്ച്വേറ്റർ ആണ്. ടോട്ടൽ ഇതാണ് 1-ാമത്തെ യൂണിറ്റ്. അങ്ങനെ 6 യൂണിറ്റ് മൊത്തം വരും. ഓക്കെ, അപ്പോൾ അടുത്ത ഫ്ലോറിലേക്ക് പോകാം. ഓക്കെ കൂട്ടുകാരെ, ഇത് ടർബോ ചാർജർ യൂണിറ്റ് ആണ്. ടർബോ ചാർജർ യൂണിറ്റും സിലിണ്ടർ ലൈനറും എല്ലാം 2nd ഫ്ലോറിൽ വരും. ഓക്കെ, ഇത് ടർബോ ചാർജർ അറിയാമല്ലോ, എയർ സക്ക് ചെയ്ത് ഫ്രഷ് എയർ എഞ്ചിനിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് വർക്ക് ചെയ്യുന്നത് ഷിപ്പിൽ നിന്ന് എഞ്ചിൻ നിന്ന് പുറത്തു വരുന്ന പുകയുണ്ടല്ലോ, ആ പുകയാണ് അതിൻ്റെ പ്രഷർ, അതായത് എക്സോസ്റ്റ് ഗ്യാസിൻ്റെ പ്രഷർ കൊണ്ടാണ് ഇതിൻ്റെ ഇമ്പലർ കറങ്ങി എയർ സക്ക് ചെയ്ത് എഞ്ചിനിലേക്ക് കൊടുക്കുന്നത്. ടർബോ ചാർജറിൻ്റെ മൊത്തത്തിലുള്ള രൂപം കണ്ടല്ലോ. ഓക്കെ, അടുത്തത് നമുക്ക് സിലിണ്ടർ ലൈനറിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇതാണ് സിലിണ്ടർ ലൈനർ. ഓക്കെ, മേളിൽ എക്സോസ്റ്റ് വാൽവ് കണ്ടല്ലോ, നേരത്തെ കണ്ടായിരുന്നല്ലോ അല്ലേ. പിന്നെ സിലിണ്ടർ ഹെഡ് വരും, അത് കഴിഞ്ഞ് ഈ ലൈനർ വരും. പിന്നെ ഇത് ജാക്കറ്റാണ്, ഇത് ഈ കാണുന്നത് ജാക്കറ്റാണ്. നമുക്ക് സിലിണ്ടർ ലൈനർ തണുപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ജാക്കറ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, 3-ാമത്തെ ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ മെയിനായിട്ടും അണ്ടർ പിസ്റ്റൺ ഏരിയയൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഓരോ യൂണിറ്റിൻ്റെയും അതായത് അണ്ടർ പിസ്റ്റൺ ഏരിയ ആണിത്. 1-ാമത്തെ യൂണിറ്റ്, 2-ാമത്തെ യൂണിറ്റ്. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ പിറകു സൈഡിൽ സ്കാവഞ്ച് സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പം എഞ്ചിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ഏകദേശ പിക്ചറാണ് കാണിക്കുന്നത്. മൊത്തമായിട്ടൊക്കെ എടുക്കാനായിട്ടാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും, ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണ്. ഓക്കെ, അപ്പം സ്കാവഞ്ച് സ്പേസിൻ്റെ ആ ഭാഗത്തേക്ക് പോകാം. ഓക്കെ, സ്കാവഞ്ച് സ്പേസ് എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഓക്കെ, സ്കാവഞ്ച് സ്പേസിൽ അറിയാം നമുക്ക്, അത് എഞ്ചിന് കത്താത്ത ഫ്യൂവല്, കാർബൺ, കരി, പിന്നെ ഈ കത്ത, അതായത് വേസ്റ്റ് ആയിട്ടുള്ള ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, കത്താത്ത ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, അതെല്ലാം സ്കാവഞ്ച് സ്പേസിൽ വന്നടിയും. നമുക്കത് പീരിയോഡിക് ഇൻസ്പെക്ഷൻ്റെ ഭാഗമായിട്ടും എഞ്ചിൻ പ്രോപ്പർ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ടും നമുക്കത് ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് സ്കാവഞ്ച് സ്പേസ് ഫയർ ആകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇത്ര റണ്ണിങ് അവേഴ്സ് കഴിയുമ്പോഴത്തേക്കിനും അത് പ്രോപ്പറായിട്ട് അത് ക്ലീൻ ചെയ്യും. അതായത് നമുക്കത് അതിനുള്ളിൽ കയറി ഒരാൾക്ക് കയറി അത് ക്ലീൻ ചെയ്യാറാണ് പതിവ്. ഓക്കെ, ഇതാണ് 2-ാമത്തെ എൻട്രൻസ് ആണ് സ്കാവഞ്ച് സ്പേസിൻ്റെ. ബോട്ടം ഫ്ലോറിലേക്ക് പോകാം. അപ്പോൾ ഈ കാണുന്നതാണ് എഞ്ചിൻ്റെ ബോട്ടം ഫ്ലോർ. ഇവിടെ ക്രാങ്ക് കേസ് ഏരിയ വരുന്നുണ്ട്. പിന്നെ വൈബ്രേഷൻ ഡാമ്പർ, ഫ്ലൈവീലൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. കപ്പലിൻ്റെ എഞ്ചിൻ്റെ പേരാണ് ദൂസാൻ മാൻ ആൻഡ് BMW ഡീസൽ എഞ്ചിൻ, നമ്പർ 1 എഞ്ചിൻ ഇൻ ദ വേൾഡ് എന്നൊക്കെ പറയുന്നു, അറിയില്ല. 11,200 കിലോവാട്ട് അറ്റ് 77 RPM. ഇത് കൺവേർട്ട് ചെയ്യും, BHP കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു 15,000 വരും. ഇത് ഡീസൽ എഞ്ചിൻ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിലും നമ്മൾ വില കുറഞ്ഞ ചീപ്പായിട്ടുള്ള ഹെവി ഫ്യൂൽ ഓയിൽ എന്ന് പറയുന്ന ഓയിലുണ്ട്, അതിലാണ് റൺ ചെയ്യുന്നത്. അത് സൾഫർ കണ്ടൻറ്റൊക്കെ വളരെ കൂടുതലാണ്. പക്ഷേ US അവർ അടുപ്പിക്കത്തില്ല, അവർ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഷിപ്പ് അറസ്റ്റ് ചെയ്യും.
അപ്പോൾ നമ്മൾ ഡീസലിലേക്ക് കൺവേർട്ട് ആകും, കൺവേർട്ട് ആക്കി നമ്മൾ ഓടിക്കും. ഇത് ക്രാങ്ക് കേസ് ഏരിയയാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ ക്രാങ്ക് കേസ് ഏരിയ കഴിഞ്ഞിട്ട് നമുക്ക് എഞ്ചിനെ പ്രൊപ്പലറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഷാഫ്റ്റ് ഉണ്ട്. ക്രാങ്ക് കേസ് ഏരിയ കഴിഞ്ഞ് അതായത് എഞ്ചിനെ നമുക്ക് പ്രൊപ്പലറുമായിട്ട് കണക്ട് ചെയ്യണമല്ലോ, അതൊരു ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് വെച്ചാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഷാഫ്റ്റ് വഴിയാണ് അത് കണക്ട് ചെയ്യുക. അപ്പം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയാണ് ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് വരുന്നത്. ഇൻ്റർമീഡിയറ്റ് ഷാഫ്റ്റ് കഴിഞ്ഞിട്ട് നേരെ ഒരു ഇൻ്റർമീഡിയറ്റ് ബെയറിംഗ് ഉണ്ടാവും ഒരു സപ്പോർട്ടിന്, അത് കഴിഞ്ഞ് ടെയിലൻ്റ് ഷാഫ്റ്റാണ് വരുന്നത്. ടെയിലൻ്റ് ഷാഫ്റ്റ് കഴിഞ്ഞാൽ ഇതാണ് ഇൻ്റർമീഡിയറ്റ് ബെയറിംഗ്. ടെയിലൻ്റ് ഷാഫ്റ്റ് കഴിഞ്ഞ് പിന്നെ പ്രൊപ്പലറാണ് വരുന്നത്, അത് താഴെ പോകേണ്ടി വരും. മെയിൻ എഞ്ചിനെ പറ്റി ഒരു 2 മണിക്കൂർ വീഡിയോ ചെയ്താലും പോരാതെ വരും. അപ്പം ഇത്രയും ചെറിയൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സപ്പോർട്ട് മീ. ഇത് പ്രൊപ്പലർ കാണിച്ചില്ലെന്നുള്ള പരാതി കണ്ടത് അതും കാണിച്ചിട്ടുണ്ട്.